നമ്മുടെ പ്രിയപ്പെട്ട വിദിഷ്ട അതിഥി ശ്രീ കെ സുദർശനൻ സാർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മളുടെ യോഗം ആരംഭിക്കും. അദ്ദേഹം ഗവൺമെൻറ്റിൻ്റെ സ്പെഷ്യൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മേഖലകളെന്ന് പറയുന്നത് അദ്ദേഹം കൈവയ്ക്കാത്ത മേഖലകളില്ല. അതായത് വിവർത്തകൻ, പ്രഭാഷകൻ, കോളമിസ്റ്റ്, ഇങ്ങനെ പല മേഖലകളിലും തൻ്റെ കഴിവ് തെളിയിച്ച അദ്ദേഹം ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ക്ലാസിക്കുകളായ ഡേവിഡ് കോപ്പർഫീൽഡ്, നാന, ഗ്രീൻ മാൻഷൻസ് എന്നീ കൃതികളുടെ വിവർത്തനവും നടത്തിയിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അടക്കം പല പുരസ്കാര കമ്മിറ്റികളിലെയും അംഗമാണ് അദ്ദേഹം. നമ്മൾ ഈ ചടങ്ങിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാൻ വീട്ടിലെത്തിയപ്പോൾ കമനീയമായ പുരസ്കാരങ്ങൾക്ക് നടുവിൽ പുഞ്ചിരിയുടെ ഒരു നിറസാന്നിധ്യമായിട്ടാണ് അദ്ദേഹത്തെ ഞങ്ങൾ കണ്ടത്. അദ്ദേഹത്തിന് നിറഞ്ഞ ആദരവോടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ, കുസ്പോയുടെ പേരിൽ ഞാൻ സഹർഷം സ്വാഗതം ആശംസിക്കുന്നു. സാഹിത്യം, സാമൂഹിക ശാസ്ത്രം, തത്വശാസ്ത്രം, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്നീ വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദം. പത്രപ്രവർത്തന പാടവം. കേരള സർക്കാരിൻ്റെ സ്പെഷ്യൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. 2017 കേരള സർക്കാർ ആദ്യം ഭരണഭാഷാ പുരസ്കാരം നൽകി ആദരിച്ചു. അക്ഷരം അഗ്നിയാണെന്നും അറിവ് ശക്തിയാണെന്നും രാജ്യത്ത് ഉടനീളം നടത്തിയ തൻ്റെ 3000-ലധികം പ്രഭാഷണങ്ങളിലൂടെ തെളിയിച്ച ഭാഷാസ്നേഹി. കാച്ചിക്കുറുക്കി പറയട്ടെ, നമുക്കിടയിലെ ഒരു ബഹുമുഖ പ്രതിഭ ശ്രീ കെ സുദർശനൻ. നമ്മോട് സംസാരിക്കുവാൻ അദ്ദേഹത്തെ സാഭിമാനം സാദരം ക്ഷണിക്കുന്നു സർ. ആദരണീയായ അധ്യക്ഷ ശ്രീമതി ഗിരിജ, സ്വാഗതമാശംസിച്ച പ്രിയപ്പെട്ട ശ്രീമതി കെ കെ സുധ, എന്നെ അവതരിപ്പിച്ച വളരെ സ്നേഹനിധിയായ ശ്രീമതി സിന്ധു രാജേന്ദ്രൻ, എൻ്റെ മുന്നിലിരിക്കുന്ന ചിരപരിചിതരും അല്ലാത്തതുമായ സുഹൃത്തുക്കളെ, സുമനസ്സുകളെ, വളരെ സന്തോഷത്തോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഈ നട്ടുച്ച നേരത്ത് ഇത്രയധികം ആളുകൾ ഒരു പ്രഭാഷണം കേൾക്കാൻ അല്ലെങ്കിൽ ഒരു പ്രസംഗം കേൾക്കാൻ ആവേശപൂർവം ഇരിക്കുന്നുവെന്ന് പറയുന്നത് വളരെ അപൂർവമായ ഒരു കാര്യമാണ്. കാരണം പ്രഭാഷണങ്ങളൊന്നും ആളുകൾ ഇന്നത്തെ കാലത്ത് ഒട്ടും സഹിക്കുന്ന കാര്യമല്ല. അതെപ്പോൾ കഴിയും അപ്പോൾ ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ വരാമെന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ്. പണ്ട് ഒരു പ്രഭാഷകൻ ദീർഘമായി സംസാരിച്ചിട്ട് എങ്ങനെയോ അറിയാതെ അദ്ദേഹം വാച്ചിലൊന്ന് നോക്കി, കുറേ നേരമായി. അപ്പോൾ അടുത്തിരുന്ന ഫ്രണ്ടിലിരുന്ന ഒരാൾ പറഞ്ഞു, കലണ്ടറിൽ നോക്കുവാന്ന് പറഞ്ഞു. 2 ദിവസമായി. വേറെ ഒരാൾ കയറിയപാടെ ചോദിച്ചു, എനിക്ക് എത്ര സമയം സംസാരിക്കാം? ഒരു മര്യാദയാണ്, എത്ര സമയം സംസാരിക്കുക, അത്രയും സമയം സംസാരിച്ചാൽ മതിയല്ലോ, വെറുതെയാണ്. സമയമൊക്കെ ചോദിച്ചിട്ട് അദ്ദേഹത്തിന് തോന്നുമ്പോഴാണ് നിർത്തുന്നത്. അപ്പോൾ വീണ്ടും ഫ്രണ്ടിലിരുന്ന ചെല്ലു പറഞ്ഞു, സാറിന് എത്ര സമയം വേണമെങ്കിലും സംസാരിക്കാം, ഞങ്ങൾ 10 മിനിറ്റ് കഴിയുമ്പോൾ ഊണ് കഴിക്കാനായിട്ട് പോവും. പല പ്രഭാഷകന്മാർക്കും ഇന്ന് കയ്യടി കിട്ടുന്നത്, ആകെ കയ്യടി കിട്ടുന്നത് ഞാനെൻ്റെ പ്രസംഗം ചുരുക്കുകയാണ് എന്ന് പറയുമ്പോഴാണ്. എന്നാൽ ചുരുക്കുമോ? അതുമില്ല. എന്തായാലും നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിരമിച്ച യുവമനസ്സുകൾക്ക് ആദ്യമായി ഞാൻ നവവത്സരാശംസകൾ നേരുകയാണ്. ദുഃഖകരമായൊരു കാര്യം, എന്നെ ക്ഷണിക്കാൻ ഏതാണ്ട് 8 പേരോളം വന്നിരുന്നു. സാധാരണ ഒരു പ്രസംഗത്തിന് ക്ഷണിക്കാൻ ഒരാൾ പോയാൽ മതി,
മാക്സിമം രണ്ട് പേര് പോയാൽ മതി, എട്ട് പേര് വന്നിരുന്നു. ആ എട്ട് പേരെയും ഞാൻ നേരിട്ടു വളരെ സ്നേഹ കുശല സംഭാഷണങ്ങളിലൂടെ. അതിലേറ്റവും പ്രായമുള്ള പ്രസിഡൻ്റായ, ഇതിൻ്റെ പേര് ശശിധരൻ എന്നല്ലേ, അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊക്കെ കുഞ്ഞുങ്ങളാണ്, ഞാനൊക്കെ കുഞ്ഞുങ്ങളാണ്, എനിക്കൊക്കെ ഒത്തിരി വയസ്സായി, പക്ഷേ ഇപ്പോഴും ഞാൻ സജീവമായിട്ട് നിൽക്കുന്നു എന്നാണ്. അദ്ദേഹം എന്നെ കുഞ്ഞെന്ന് വിളിച്ചപ്പോൾ ഒരു സുഖം. വൈക്കം മുഹമ്മദ് ബഷീർ മരിച്ചപ്പോൾ മൊയ്ദ് മൗലവി ഉണ്ട്. മൊയ്ദ് മൗലവിക്ക് അന്ന് 106 വയസ്സ് എന്താണ് പ്രായം. അപ്പം മൗലവിയുടെ അടുത്ത് പത്രക്കാർ ചെന്നിട്ട് ചോദിച്ചു, എന്തു പറയുന്നു ബഷീർ സാഹിബ് പോയി, വൈക്കം മുഹമ്മദ് ബഷീർ പോയി, എന്തു പറയുന്നു? അദ്ദേഹം പറഞ്ഞു, എനിക്ക് പ്രതീക്ഷയുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു എന്നാണ്. അദ്ദേഹത്തിന് 106 വയസ്സ്, ഇദ്ദേഹത്തിന് 75 വയസ്സ്. അപ്പോൾ എനിക്ക് അപ്പോൾ ഒരു സുഖം തോന്നി. പക്ഷേ പിന്നീട് അവർ വിളിക്കുമ്പോൾ പറയുന്നു, അടുത്ത ദിവസം ഹൃദയാഘാതം മൂലം അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു എന്ന്. ജീവിതം അങ്ങനെയാണല്ലോ, ചാരം സമസ്തവും ചാരം, ചിരിക്കുന്നു ചാരശ്മശാനം, കുതിക്കുന്നു ജീവിതം. അങ്ങനെയാണ് ജീവിതം. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ആത്മാവിന് ശാന്തി നേർന്നുകൊണ്ട് നമുക്ക് തുടങ്ങാം. നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെയും നമ്മുടെ ഈ രാജ്യത്തിൻ്റെയും നമ്മുടെ ഈ സംവിധാനത്തിൻ്റെയും ഏറ്റവും വലിയ അപാകത എന്ന് പറയുന്നത് നല്ല പ്രായത്തിൽ പറഞ്ഞു വിടുകയാണ് എന്ന് പറഞ്ഞാൽ, ഫ്രൂട്ട്ഫുൾ എന്ന് പറയുന്ന, പ്രൊഡക്റ്റീവ് എന്ന് പറയുന്ന, ക്രിയേറ്റീവ് എന്ന് പറയുന്ന, ഏറ്റവും നല്ല അനുഭവ സമ്പന്നമായ പരിപക്വമായ പ്രായത്തിൽ തീർന്നു പോകാം എന്ന് പറയുകയാണ്. അവരെങ്ങോട്ട് പോകും? ജോലി വിഷയമാണ്. എങ്ങോട്ട് പോകും? എങ്ങും പോകാൻ കഴിയാതെ വാർദ്ധക്യത്തിൻ്റെ മടയിലേക്ക് എടുത്ത് എറിയപ്പെട്ടതുപോലെ പെട്ടുപോകുന്നവരുണ്ട്. സെക്രട്ടേറിയറ്റിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്ത പലരും വളരെ പെട്ടെന്നുള്ള കാലയളവിൽ വിട്ടുപോയി. അതൊരു ഷോക്കാണ്. അതുകൊണ്ടാണ് പണ്ട് ഞങ്ങളുടെ അവിടെ ഒരു റിട്ടയർമെൻ്റ് പാർട്ടി ഉണ്ടല്ലോ, യോഗമുണ്ടല്ലോ, എല്ലായിടത്തും ഉണ്ട്. അവിടുന്ന് പ്രസംഗിക്കാത്തവരും പ്രസംഗിക്കും, എല്ലാവരും പ്രസംഗിക്കും. ഇനി മോഹനകുമാര സാർ വരണം, പ്രസംഗിക്കും, രണ്ട് വാക്ക് പറയണം. മോഹനകുമാര സാർ പറഞ്ഞത് എവിടെ നിന്ന് കിട്ടിയെന്ന് അറിഞ്ഞൂടെ, അദ്ദേഹം പറഞ്ഞത് റിട്ടയർമെൻറ്റ് രണ്ട് മൂന്നെണ്ണം ഓർമ്മിച്ചിട്ട്, റിട്ടയർമെൻറ്റ് ഈസ് ദ ഫസ്റ്റ് ഡെത്ത് ഇൻ ലൈഫ്. അവരെ വിളിച്ചല്ലോ എന്നായിപ്പോയി. അങ്ങനെ ആയിപ്പോവും, അങ്ങനെ ആവരുത്, അങ്ങനെയല്ല എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ ദൃഷ്ടാന്തമാണ് ഈ സദസ്. സമ്പന്നമായ, സമ്പുഷ്ടമായ, സന്തുഷ്ടമായ സദസ്. കൈയടിക്കാമായിരുന്നു. ശിഷ്ടജീവിതം സമ്പുഷ്ടമാക്കണം, ശിഷ്ടജീവിതം ഉത്കൃഷ്ടമാക്കണം, ശിഷ്ടജീവിതം വിശിഷ്ടമാക്കണം, ശിഷ്ടജീവിതത്തെ ശ്രേഷ്ഠമാക്കണം. ഇന്ന് ഈ സമ്മേളനത്തിൽ ഒരു സന്ദേശം എന്ന നിലയ്ക്കല്ലെങ്കിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ വാചകങ്ങളാണ്. ശിഷ്ടജീവിതം സമ്പുഷ്ടമാക്കണം. അതിന് നമുക്ക് സ്വപ്നങ്ങളുണ്ടാവണം. ഈ സ്വപ്നങ്ങളെക്കുറിച്ച് കൂടുതൽ പറഞ്ഞതും അബ്ദുൽ കലാമിനെ കുറിച്ചാണ്. APJ അബ്ദുൽ കലാം, ആവുൾ പക്കീർ ജൈനുലാബ്ദീൻ അബ്ദുൽ കലാം. അദ്ദേഹം പറഞ്ഞത് എന്താണ്? നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നമെന്നും, ഉറങ്ങാൻ അനുവദിക്കാത്ത വിധത്തിൽ നമ്മളെ ഉണർത്തിക്കൊണ്ടിരിക്കുന്ന എന്തോ ഒന്ന് ആണോ അതാണ് സ്വപ്നമെന്നുമാണ്. പക്ഷേ അബ്ദുൽ കലാമിന് എത്രയോ മുമ്പ് ഡോക്ടർ രാധാകൃഷ്ണൻ, എസ് രാധാകൃഷ്ണൻ അദ്ദേഹം പറഞ്ഞു, സ്വപ്നമില്ലാത്ത മനുഷ്യൻ, സ്വപ്നങ്ങളില്ലാത്ത മനുഷ്യൻ രോഗിയാണ്. സ്വപ്നങ്ങളില്ലാത്ത രാജ്യം രോഗഗ്രസ്തമാണ്. സ്വപ്നങ്ങളുണ്ടാവണം. സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് അതിവിശിഷ്ടമായ ഒരു മോഹവലയമാണ്. അതിനെക്കുറിച്ചാണ് ഉട്ടോപ്യ എന്ന് പറയുന്നത്. ഒരു സങ്കല്പ ലോകമാണ്, ഒരു നവയുഗ സങ്കല്പമാണ്.
അവിടെ നമ്മുടെ മോഹങ്ങളും നമ്മുടെ സങ്കല്പങ്ങളും പുഷ്പോത്സവം നടത്തുന്നു. ആ പുഷ്പോത്സവം നടത്തുന്ന ആ നാടിൻ്റെ പേരാണ് ഉട്ടോപ്യ. ഉട്ടോപ്യയിലാണ് ബാലമരണങ്ങളില്ല എന്ന് പറയുന്നത്, എള്ളോളമില്ല പൊളിവചനം എന്ന് പറയുന്നത്, കള്ളവും കള്ളപ്പറയുമില്ല എന്ന് പറയുന്ന ഉട്ടോപ്യയിലാണ്. അങ്ങനെയുള്ള ഒരു രാജ്യം നമ്മുടെ മനസ്സിലുണ്ടാവണം. ആ രാജ്യത്തിൻ്റെ സാക്ഷാത്കാരമാവണം നമ്മുടെ ജീവിതത്തിലെ ചര്യകളും പ്രയത്നവും. നമ്മൾ നമ്മളെപ്പോലെ നമ്മുടെ അയൽക്കാരനെ സ്നേഹിക്കുന്നത് രാജ്യമാണ് ഉട്ടോപ്യ. ഒരു ജാതിയും ഒരേ മതവും ഒരേ ദൈവവുമുള്ള രാജ്യമാണ് ഉട്ടോപ്യ. അതുകൊണ്ടാണ് എ മാപ്പ് വിതൗട്ട് ഉട്ടോപ്യ ഈസ് നോട്ട് എ മാപ്പ് അറ്റ് ആൾ എന്ന് പറഞ്ഞത്. ഉട്ടോപ്യ ഇല്ലാത്ത മാപ്പ് മാപ്പല്ല. അവിടെ മുക്തസങ്കല്പങ്ങൾ വേണം. പഴയ എഴുത്തുകാർക്ക് അത്തരം സങ്കല്പങ്ങളുണ്ടായിരുന്നു, കവികൾക്കുണ്ടായിരുന്നു. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതെ അടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ എന്നൊരു കവി പറഞ്ഞില്ലേ? ചങ്ങമ്പുഴ വാഴക്കുല എന്ന് പറയുന്ന തൻ്റെ വിഖ്യാതമായ കാവ്യത്തിൽ അന്നത്തെ പാവപ്പെട്ട ജനതയുടെ മാതൃകയായി നിൽക്കുന്ന മലയൻ എന്ന ആ കർഷകനെക്കുറിച്ച്, അയാളുടെ ദുർഗതിയെക്കുറിച്ച് പറയുമ്പോൾ അത് കവി വ്യാകുലചിത്തനാവുകയാണ്. ഇന്നിപ്പോൾ അങ്ങനെയുള്ള കവിതയില്ല. ഇപ്പോൾ ഗദ്യകവിതകളുടെ കാലമാണ്. ഗദ്യകവിത മോശമാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ ഡോക്ടർ ജോൺസൺ പറഞ്ഞത്, ഡോക്ടർ ജോൺസൺ അദ്ദേഹം പറഞ്ഞത് ഗദ്യത്തിന് ഭ്രാന്ത് പിടിക്കുന്നതാണ് ഗദ്യകവിതയെന്നാണ്. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. ശക്തമായ ഗദ്യകവിതകളുണ്ട് അല്ലേ? നമ്മുടെ അയ്യപ്പൻ്റെയൊക്കെ ഗദ്യകവിത എത്ര മനോഹരമാണ്. എൻ്റെ ശവം ചുമക്കാൻ വരുന്നവരോട് എനിക്ക് പറയാനുള്ളത് അവിടെ ഒരു പൂവുണ്ടാവും, അതെൻ്റെ ഹൃദയമാണ്, അതെൻ്റെ കാമിനിക്ക് കൊടുക്കാനുള്ളതാണ്, അതെടുത്ത് മാറ്റരുത്. കൊണ്ടുപോകുമ്പോൾ എല്ലാം മാറ്റുമല്ലോ. നമ്മളിടുന്ന മുഴുവൻ റീത്തുകളും മാറ്റും, നമ്മളിടുന്ന എല്ലാ വസ്ത്രങ്ങളും മാറ്റും. വസ്ത്രം പോലും കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണല്ലോ പറയുന്നത്. പക്ഷേ അങ്ങനെ എല്ലാം മാറ്റുമ്പോൾ എൻ്റെ ഹൃദയം ഒരു പുഷ്പമായി അതിൻ്റെ പുറത്തിരിക്കുമ്പോൾ ആ പുഷ്പം എൻ്റെ കാമിനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്, അതെടുത്ത് മാറ്റരുത് എന്ന് ശവം ചുവപ്പുകാരോട് അയ്യപ്പൻ ആവശ്യപ്പെടുന്ന കവിത എക്കാലത്തെയും സുന്ദരമായ ഹൃദയ ധ്രുവീകരണ ശേഷിയുള്ള കവിതയാണ്. അപ്പോൾ ചങ്ങമ്പുഴ പറഞ്ഞത് അവശന്മാർ, ആർത്തന്മാർ, ആലംബഹീനന്മാർ, അവരുടെ സങ്കടം ആരറിയാൻ, അവരർത്ഥനഗ്നന്മാർ, അപഹാസപാത്രങ്ങൾ, അവരുടെ ദുരിതങ്ങൾ അങ്ങടുങ്ങാൻ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവയൊന്നും കാണേണ്ട കേൾക്കേണ്ട നീ നിന്റെ പവിഴ പൂങ്കാവിൽ അലഞ്ഞുകൊള്ളൂ. അവിടുത്തെ അന്നത്തെ നീതി സംഹിതയോടും നിയമസംഹിതയോടും അന്നത്തെ ഭരണ സംവിധാനത്തോടും അദ്ദേഹം പറയുകയാണ്, ഇതൊന്നും കാണാതെ കേൾക്കാതെ നീ നിന്റെ പവിഴ പൂങ്കാവിൽ അലഞ്ഞുകൊള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ കവിത അവസാനിപ്പിക്കുമ്പോൾ ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതെ അടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ എന്ന് പറയുന്നിടത്താണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു മുക്തസങ്കല്പം. പിന്മുറക്കാർ അതിനൊക്കെ പ്രതികാരം ചെയ്തോ എന്നുള്ള ചോദ്യം വേറെ. അപ്പോൾ അന്നത്തെ കവികൾക്കും എഴുത്തുകാർക്കും എല്ലാവർക്കും സങ്കല്പങ്ങളുണ്ടായിരുന്നു. പുതിയ യുഗത്തെക്കുറിച്ചുള്ള മോഹനമായ മാതൃകാ സുരഭിലമായ സങ്കല്പങ്ങൾ. ഇന്നത്തെ തലമുറയുടെ ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു സങ്കല്പവുമില്ല, അത്തരത്തിലുള്ള സ്വപ്നങ്ങളില്ല എന്നുള്ളതാണ്. സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെ ഞാൻ ഈ ഉച്ച നേരത്ത് ഇവിടെ പറയാൻ എന്താണ് കാര്യമെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. ഇപ്പോൾ നമുക്കെല്ലാം നമ്മളെല്ലാം മുന്നോട്ട് നയിക്കാൻ സ്വപ്നങ്ങളുണ്ടാവണം. എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ ലോകം വിട്ടു പോകുമ്പോൾ, ലോകമെന്നുള്ളത് ഞാൻ തിരുത്തുന്നു, നമ്മൾ ഈ ഗ്രഹം വിട്ടുപോകുമ്പോൾ നമ്മുടേതായ ഒരു കയ്യൊപ്പ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവണം, ഒരു സിഗ്നേച്ചർ ഉണ്ടാവണം. നമ്മളിവിടെ ജീവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരു സിഗ്നേച്ചർ. അത് ഒരു ഖണ്ഡകാവ്യത്തിലൂടെ ആവാം, മഹാകാവ്യത്തിലൂടെ ആവാം, ഒരു വ്യവസായ ശൃംഖലയിലൂടെ ആവാം, ഗാനമാധുരിയിലൂടെ ആവാം, അഭിനയ മികവിലൂടെ ആകാം, ഏത് വിധത്തിലും ജാലവിദ്യയിലൂടെ ആകാം. ജാലവിദ്യ കാണിക്കുന്നതിലൂടെയാണ്, ജാലവിദ്യയിലൂടെയല്ല, ജാലവിദ്യയിലൂടെ ആകാം. അങ്ങനെ ഏത് വിധത്തിലായാലും നമ്മളുടേതായ ഒരു കയ്യൊപ്പ് ഇവിടെ അവശേഷിപ്പിച്ചിട്ട് വേണം പോകാൻ. നിങ്ങൾ ആലോചിക്കേണ്ടത് യൂണിവേഴ്സിറ്റിയിലെ നമ്മളുടെ ഈ എന്താണ് ജീവിതായോധനത്തിന് വേണ്ടിയുള്ള
പ്രവർത്തനങ്ങൾക്കിടയിൽ നമ്മുടെ കയ്യൊപ്പ് ഈ ഗ്രഹത്തിൽ അവശേഷിക്കുന്നുണ്ടോ എന്നാണ്. പ്രഭാഷകന്മാരും സ്വപ്നങ്ങൾ സമ്മാനിക്കണമെന്നാണ്. പ്രഭാഷകന്മാർ സ്വപ്നങ്ങൾ സമ്മാനിക്കണമെങ്കിൽ അവർ ആ പ്രഭാഷണ സമയത്ത് ആ സദസ്സിൻ്റെ സ്വഭാവമനുസരിച്ച് വികസ്വരമാകുന്നതിന് വേണ്ടിയുള്ള കന്യകാവിശുദ്ധമായ മനസ്സുണ്ടാവണം. അതുണ്ടായിട്ടല്ല എങ്കിലും ഞാൻ പറയുന്നു, നിങ്ങൾക്കും സ്വപ്നങ്ങളുണ്ടാവണം. നിങ്ങളുടെ കയ്യൊപ്പ് ഇവിടെ വീണു എന്നുള്ളതാണ് ഞാനിന്ന് ഉയർത്തുന്ന ഏറ്റവും വലിയ ചോദ്യം. നമ്മുടെ കയ്യൊപ്പ് വീഴ്ത്താനുള്ള സമയം സമാഗതമായതേ ഉള്ളൂ. സമയത്തെക്കുറിച്ച് പറയും. സമയത്തെക്കുറിച്ചൊരു വലിയ പഴഞ്ചൊല്ലുണ്ട്, ചൈനീസ് പ്രവർബാണ്. അതായത് യൗവനത്തിൽ സമയം സ്വർണമാണ്, മധ്യാഹ്നത്തിൽ സമയം വെള്ളിയാണ്, വാർദ്ധക്യത്തിൽ സമയം ചെമ്പാണ്. പഴയ പ്രവർബാണ്. പഴയ പ്രവർബൊക്കെ മാറിയില്ലേ? വാർദ്ധക്യത്തിൽ സമയം ചെമ്പാണോ ഇപ്പോൾ? നിങ്ങൾ സമ്മതിക്കുമോ? നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യമാണെന്ന് പറഞ്ഞ് ചെമ്പാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഞാനൊരു കാര്യം തുറന്നു പറയാം. നമ്മൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, പുരുഷന്മാരെ പ്രത്യേകിച്ച്, ഇപ്പോൾ സ്ത്രീ സമത്വം കൂടെ അതിനോടൊപ്പം ചേർക്കുന്നു, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, മധ്യാഹ്നം പിന്നിട്ടവരെ സംബന്ധിച്ചിടത്തോളം, അവരുടെ ജീവിതത്തിലെ ഏറ്റവും പുഷ്കലമായ സമയം, ഏറ്റവും അർത്ഥപൂർണമായ സമയം അതിനുശേഷമുള്ളതാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കുക, നമ്മുടെ ഭരണാധികാരികൾ അവർ 60 വയസ്സിന് മുമ്പ് എന്തായിരുന്നു? ഞാൻ അവരുടെയും പേര് പറയുന്നില്ല. 60 വയസ്സിന് മുമ്പ് അവരെവിടെയായിരുന്നു? എത്ര പേർക്ക് അറിയാമായിരുന്നു? അവർ ജ്വലിച്ചു നിൽക്കുന്നത് 60 വയസ്സിന് ശേഷമാണ്. ചിലർ 70 വയസ്സിന് ശേഷമാണ്, ചിലർ 80 വയസ്സിന് ശേഷമാണ്. നമ്മുടെ എഴുത്തുകാർ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിഖ്യാതമായ കൃതികൾ എഴുതിയത് ഒരു മധ്യാഹ്നം പിന്നിട്ടതിന് ശേഷമാണ്. ഈ റിട്ടയർമെൻറ്റിന് ശേഷം പുതിയ മേഖലകളിൽ പോയി വെന്നിക്കുടി ചാർത്തിയ എത്രയോ പേരുണ്ട്. ഈ ശ്രീധരൻ, ഈ ശ്രീധരൻ ഇപ്പോഴും വിടുന്നില്ല, അദ്ദേഹവും വിടുന്നില്ല. അദ്ദേഹം പറയുന്നത് ചെയ്യാമെന്നാണ് പറയുന്നത്. ഏതും ചെയ്യാമെന്ന് പറയുന്ന, ഏതും ഏറ്റെടുക്കാനുള്ള മനസ്സിൻ്റെ ഊർജസ്വലമായ ആ അവസ്ഥ, അതാണ് നമ്മൾ കൈവരിക്കേണ്ടത്. ആ അവസ്ഥയാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ സിഗ്നേച്ചർ ഇവിടെ ഉണ്ടാവണം. സിഗ്നേച്ചർ ഇല്ലെങ്കിൽ ഇനിഷ്യൽ എങ്കിലും ഇവിടെ കാണണം. നിർബന്ധമാണ്, നിർബന്ധമാണ്. ഞാൻ നിങ്ങളോട് നിർബന്ധമായിട്ട് പറയുകയാണ്. പലരും ഈ നമ്മൾ ചെയ്ത യൂണിവേഴ്സിറ്റിയിൽ ചെയ്ത ജോലി, ഞാൻ സെക്രട്ടേറിയറ്റ് ചെയ്ത ജോലി, അതെൻ്റെ ജീവിത മാർഗമായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് പ്രതിഭകളുണ്ട്, ടാലൻറ്റുകളുണ്ട്, ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്. ലോകത്തെ ഏറ്റവും സമ്പന്നമായ സ്ഥലം എവിടെയാണെന്ന് അറിയാമോ? ഏറ്റവും സമ്പന്നമായ സ്ഥലം ജപ്പാനാണെന്ന് പറഞ്ഞവരുണ്ട്, ഇംഗ്ലണ്ടാണെന്ന് പറഞ്ഞവരുണ്ട്, അമേരിക്കയാണെന്ന് മുമ്പ് പറഞ്ഞവരുണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളും പറഞ്ഞവരുണ്ട്. പക്ഷേ ലോകത്തെ ഏറ്റവും സമ്പന്നമായ സ്ഥലം ശവപ്പറമ്പാണ്, ഗ്രേവ് യാർഡാണ്. കാരണം അവിടെ ഉപയോഗിക്കാത്ത ടാലൻറ്റുകൾ, ഒരിക്കലും തൊട്ടു നോക്കിയിട്ടില്ലാത്ത ടാലൻറ്റുകൾ, ഒരുപാട് പ്രതിഭകൾ, സർഗവാസനകൾ, സിദ്ധി വൈഭവങ്ങൾ കൊണ്ടടക്കം ചെയ്യുകയാണ്, അവിടെ കിടക്കുകയാണ്. ജീവിതകാലം 60, 70, 80 വയസ്സ് വരെ ജീവിച്ചവരെ കൊണ്ടടക്കം ചെയ്യുമ്പോൾ അവരിൽ ദൈവം കൊടുത്തുവിട്ട പാടാനുള്ള നാദമാധുരി ഉണ്ടായിരുന്നു, എഴുതാനുള്ള സർഗസിദ്ധി ഉണ്ടായിരുന്നു, അഭിനയിക്കാനുള്ള അനനുകരണീയമായ വാസനയുണ്ടായിരുന്നു. ഒന്നും ഉപയോഗിക്കാതെ സെക്ഷൻ ഓഫീസറായിട്ട് പോയി കിടക്കുകയാണ്. എന്തു ചെയ്യാനൊക്കെ ഏറ്റവും സമ്പന്നമായ സ്ഥലമായി മാറിയിരിക്കുന്നു അത്. ഏത്? ശവപ്പറമ്പ്. ഇങ്ങനെ ശവപ്പറമ്പിൽ കൊണ്ട് നിക്ഷേപിക്കാനുള്ളതല്ല നിങ്ങളുടെ സർഗവാസനകൾ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾക്ക് എന്തെല്ലാം കഴിവുകളുണ്ടെന്ന്. എനിക്ക് പാടാൻ കഴിയുന്നില്ല, ഞാൻ പാടില്ല എന്ന് പറഞ്ഞ് നടക്കണം. എനിക്ക് എഴുതാൻ കഴിയും, പക്ഷെ ഞാൻ വലിച്ചു കയറും, എഴുതിയിട്ട് വലിച്ചു കയറും. അങ്ങനെയൊന്നും പറയാതെ നിങ്ങളുടെ വാസനകളെ പുറത്തെടുക്കുക. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് ഇവിടെ നിരന്ന് നിന്ന് പാടിയില്ലേ, എത്ര സന്തോഷമായിട്ടാണ് പാടിയത്. ചിലർ പാടിയതേ ഇല്ല, നിന്നതേ ഉള്ളൂ. ഞാൻ ശ്രദ്ധിച്ചു, അത് സംഘഗാനമാകുമ്പോൾ അങ്ങനെ ഒരു സൗകര്യമുണ്ട്. എന്തിനാണ് അവർ വരുന്നതെന്ന് ചോദിക്കരുത്, അവർ വന്നല്ലോ, ഇനി പാടുമായിരിക്കും. 4-5 നിപ്പ് നിൽക്കുന്ന കഴിയുമ്പോൾ പാടും, പാടി തുടങ്ങും. അപ്പോൾ
അതാണ്. അപ്പൊ നമുക്ക് മുന്നോട്ട് വരണം, ഒരു അവസരവും നഷ്ടപ്പെടുത്തരുത്. എവറി ചാൻസ് ഈസ് എൻ ഓപ്പർച്യൂണിറ്റി എന്ന് ഈ മോട്ടിവേഷനുമായിട്ട് നടക്കുന്ന ആളുകൾ പറയുന്നേക്കാം. എവറി ചാൻസ് ഈസ് എൻ ഓപ്പർച്യൂണിറ്റി. സോ ഗ്രാബ് ദ ഓപ്പർച്യൂണിറ്റി. ആ സന്ദർഭത്തെ പരമാവധി ഉപയോഗപ്പെടുത്തുക. അപ്പോൾ നിങ്ങളുടെ കഴിവ് എഴുതാനാണെങ്കിൽ എഴുതണം. ഇതുവരെ എഴുതിയില്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ, ഇന്ന് എന്ത് ദിവസമാണ്? ശനിയാഴ്ചയാണ്, ഞാൻ നാളെ തുടങ്ങിയാലും മതി. എഴുതിത്തുടങ്ങണം. പാടാത്തവർ പാടിത്തുടങ്ങണം. പുതിയ കർമ്മ മേഖല കണ്ടുപിടിക്കണം. ഇനി സേവനമാണ് നമുക്ക് താല്പര്യമെങ്കിൽ സേവന രംഗത്തേക്ക് ഇറങ്ങണം. സേവനമൊക്കെ ഇപ്പം ജാലവിദ്യയായിട്ടുണ്ട് എങ്കിലും സേവന രംഗത്തേക്ക് ഇറങ്ങണം. കാരണം നേരത്തെ ഞാൻ പറഞ്ഞ ഇനിഷ്യലെങ്കിലും ഇവിടെ കിടക്കണം, അതുകൊണ്ടാണ്. പക്ഷേ പലരും ചെയ്യുന്നത് നേരെ മറിച്ചാണ്. സെക്രട്ടേറിയറ്റിൽ എനിക്കൊരു അനുഭവമുണ്ട്. എൻ്റെ ഒരു ഓഫീസർ ഉണ്ടായിരുന്നു, ബാലഗോപാല മേനോൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ഇനിഷ്യൽ കെ ആണ്, കെ ബാലഗോപാല മേനോൻ. അതുകൊണ്ട് അവിടെയുള്ള സരസന്മാർ അദ്ദേഹത്തെ സ്നേഹപൂർവമോ കുസൃതിയോടെയോ കെ ബാല ഗോപാല മേനോൻ എന്ന് വിളിക്കുമായിരുന്നു. ഇനിഷ്യൽ ചെയ്യുന്ന ചില ഈ ബാലഗോപാല മേനോൻ എൻ്റെ ഓഫീസറായിരുന്നു. പാവപ്പെട്ടൊരു മനുഷ്യൻ, നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ. ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ ഓർക്കുകയാണ്, ഇത്ര ഓർമ്മകളാണ് അദ്ദേഹത്തെക്കുറിച്ച്. ഒരു ദിവസം ഉച്ചയ്ക്ക് അദ്ദേഹം പുറത്ത് നന്നായിട്ട് മഴ പെയ്യുന്നു, നല്ല കോരിച്ചൊരിയുന്ന മഴ. ഉച്ച സമയമായി, എല്ലാവരും ഭക്ഷണം എടുത്ത് മേശപ്പുറത്ത് തന്നെ വയ്ക്കുകയാണ്. ഫയലൊക്കെ വെച്ച് അതുവരെ എഴുതിക്കൊണ്ടിരുന്ന മേശപ്പുറത്ത് എല്ലാവരും ഭക്ഷണം എടുത്ത് വയ്ക്കുകയാണ്. ഞാനും കൊണ്ടുവന്നിട്ടുണ്ട്, അന്നത്തെ കാലമല്ലേ, വീട്ടിൽ നിന്ന് തന്നയച്ചിട്ടുണ്ട്. അതൊക്കെ എടുത്ത് തുറന്ന് അവിടെ തന്നെ നിർത്തി ഫയലിൻ്റെ പുറത്ത് തന്നെ ചിലർ വയ്ക്കുന്നുണ്ട്. അങ്ങനെ വയ്ക്കുമ്പോൾ ഇദ്ദേഹം പറയുന്നു, നല്ല മഴ അല്ലേ, ഞാൻ പറഞ്ഞു അതെ. ഈ സമയത്ത് ആവി പാറുന്ന ചെമ്പാവരി ചോറിൽ കേട്ടപ്പോൾ തന്നെ മഴയും കൂടെ, ആവി പാറുന്ന ചെമ്പാവരി ചോറിൽ ആവി പാറുന്ന കോഴിക്കറി ഒഴിച്ച് കഴിക്കണം. ഇതൊരു രസമെന്നറിയാം. ഞാൻ എഴുന്നേറ്റു, എൻ്റെ നല്ല കാലമാണ്. ഞാൻ എഴുന്നേറ്റ് ചോറ് കൊണ്ടുവന്നിട്ടുണ്ട്, അവിടെ വെച്ചു. നേരെ ആസാദിലോട്ട് പോയി. അന്ന് സെക്രട്ടേറിയറ്റിനെതിരെ ആസാദുണ്ട്. ഞാൻ പറഞ്ഞു ഊണ് വേണം, ഊണും കോഴിക്കറിയും. തണുത്ത ഊണും വസ്തുവിന് കൊള്ളാത്ത കോഴിയൊക്കെ അബോധാവസ്ഥയിൽ കിടക്കുകയാണ്. കഴിച്ച് ഒട്ടും ഇഷ്ടപ്പെടാത്ത അതിൻ്റെ റേറ്റും കൊടുത്ത് നിരാശാഭരിതനായി വന്നിരിക്കുമ്പോഴുണ്ട് ഈ പുള്ളിക്കാരൻ ഈ കൊണ്ടുവന്ന ചോറ് തന്നെ കഴിച്ച് കയ്യൊക്കെ കഴുകി തൃപ്തനായിട്ടിരിക്കുന്നു. അതാണ് അദ്ദേഹം. മറ്റൊരിക്കൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, സുഹർശൻ ഞാനൊന്ന് പുറത്ത് പോകുന്നു, ഉണ്ടാവുമല്ലോ. ഞാൻ പറഞ്ഞുണ്ടാവും. അദ്ദേഹം അങ്ങോട്ട് പോയത് എനിക്കൊരു ഫോൺ വന്നു. എൻ്റെ ഒരു അടുത്ത ബന്ധു അറ്റാക്ക് വന്ന് വഴിയിലൊരു ആശുപത്രി കയറ്റി. ആ ആശുപത്രിക്കാർ ഉടൻ രണ്ടായിട്ട് കയറി മുറിക്കണമെന്നോ നാലായിട്ട് മുറിക്കണമെന്നോ ഒക്കെ പറഞ്ഞ് അവരവിടെ നിന്ന് നേരെ മെഡിക്കൽ കോളേജിലോട്ട് വരുന്നു. ഒന്ന് കൂടെ വരുമോ? ഞാൻ കൂടെ ചെന്നു. ചെന്ന് ഇദ്ദേഹം പോയത് 11:15 ഞാൻ, എനിക്ക് ഫോൺ വന്ന 11:16 ഞാൻ ഇറങ്ങിയ 11:17 തിരിച്ച് ഞാൻ വരുമ്പോൾ 2:32 അദ്ദേഹം സീറ്റിലില്ല. ഞാൻ ഇരുന്നു, ഇരുന്നപ്പോൾ ഉണ്ട് 2:34 അദ്ദേഹം വന്നു. വന്ന പാടെ എന്നോട് ചോദിച്ചു, സുഹൃശൻ എന്നെ ആരെങ്കിലും വിളിച്ചോ? ഞാൻ പറഞ്ഞു ആരും വിളിച്ചില്ല. അദ്ദേഹം സാറ്റിസ്ഫൈഡ് ആയി. പക്ഷെ അവിടെ ഇരുന്ന ദ്രോഹികൾ സാറ്റിസ്ഫൈഡ് ആയില്ല. അവർ പറഞ്ഞു, അതിന് മേനോ സാറ് പോയ ഉടനെ പുള്ളിയും പോയല്ലോ, ഇപ്പോൾ വന്നതല്ലേ ഉള്ളത്. ഇങ്ങനെ ഒരുപാട് ഓർമ്മകളുള്ള ഒരാൾ അദ്ദേഹം. അഡീഷണൽ സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്തപ്പോൾ അദ്ദേഹത്തെ ഏതോ ഒരു വലിയ ഫേം, പ്രൈവറ്റ് ഫേം സിഇഒ ആയിട്ട് കൊണ്ടുപോയി. സിഇഒയുടെ ഫുൾ ഫോം എനിക്ക് ഇപ്പോഴും നല്ല പിടിയില്ല. എന്നടുത്ത് ഒരുത്തം പറഞ്ഞു തന്നത് കൺട്രോളർ ആൻഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നാണ്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നല്ലേ അല്ലേ? ഇപ്പോഴും കൺട്രോളർ എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട്. എന്തായാലും കൺട്രോളർ ആയാലും എക്സിക്യൂട്ടീവ് ഓഫീസർ ആയാലും അദ്ദേഹം അതായിട്ട് പോയി. മിടുക്കനല്ലേ? അദ്ദേഹം മിടുക്കനാണ്. നമ്മൾ സർവീസിൽ മിടുക്കന്മാരും അല്ലാത്തവരും, അല്ലാതെയുള്ള മിടുക്കുള്ളവരും ഉണ്ട്. മിടുക്കന്മാരെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഏത് റൂളും കൃത്യമാണ്. അദ്ദേഹം എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഉസ്താദാണ്. അദ്ദേഹത്തെ റാഞ്ചി കൊണ്ടുപോയി സിഇഒ ആയിട്ട്. സിഇഒ അങ്ങനെയാണ്. ഡോക്ടർമാരെ അങ്ങനെ കൊണ്ടുപോകുന്നു കണ്ടിട്ടില്ലേ? ഡോക്ടർമാരെ റിട്ടയർ ചെയ്യുന്നതിന് 4 വർഷം, ഞാൻ ആരോഗ്യവകുപ്പിൽ 5 വർഷം ഉണ്ടായിരുന്ന ആളാണ്.
റിട്ടയർ ചെയ്യുന്നതിന് മുമ്പേ കൊണ്ട് അവർ ബുക്ക് ചെയ്യും, രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ബുക്ക് ചെയ്യും, ഇവർ മൂന്ന് നാല് സ്ഥലങ്ങളിൽ കോൾ ഷീറ്റ് കൊടുക്കുകയും ചെയ്യും. പക്ഷേ റിട്ടയർ ചെയ്ത് അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ വേറെ ആളാണ്, നേരത്തെ ഉള്ള ഡോക്ടറല്ല. ഡോക്ടറുടെ രീതി വേറെ, സമീപനം വേറെ, ചിന്താഗതി വേറെ, കയ്യിലിരിപ്പ് വേറെ. അങ്ങനെയാണ് റിട്ടയർ ചെയ്ത് പോയാൽ. അധ്യാപകരെ കൊണ്ടുപോകും, യൂണിവേഴ്സിറ്റി ഉദ്യോഗസ്ഥരെ കൊണ്ടുപോകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂട. കൊണ്ടുപോകും ഇദ്ദേഹത്തെയും കൊണ്ടുപോയി സിഇഒ ആക്കി. നല്ല കാര്യം, കുറച്ച് സാമ്പത്തിക ബാധ്യതയൊക്കെയുള്ള ആളായിരുന്നു. പോട്ടെ, കുറച്ച് ദിവസം കഴിഞ്ഞും ഞാനന്ന് കുറച്ചുകൂടെ ഉയർന്ന പോസ്റ്റിലാണ്. ഒരു 11 മണി രാവിലെ ഹലോ സുർഷൻ എന്ന് പറഞ്ഞ് അദ്ദേഹം കയറി വന്നു. ആ സാറോ, ഇരിക്കൂ. അദ്ദേഹം ഒരു തികച്ചും ഔദ്യോഗികമായ വരവാണ്. ഒരു ഫയലിൻ്റെ കാര്യം ചോദിച്ചു. ഞാനതിൻ്റെ വിവരങ്ങളെല്ലാം കൊടുത്തു, എല്ലാ വിവരവും പറഞ്ഞു കൊടുത്തു, ചിലത് എഴുതിയും കൊടുത്തു. പിന്നെ എങ്ങനെ പോകുന്നു സാർ? ആ തിരക്കാണ്, ഭയങ്കര തിരക്കാണ്, ഇങ്ങനെ പോകുന്നു, കൊള്ളാം, ഇത് വേറൊരു ലോകം. പിന്നെ സുഖമല്ലേ, കുട്ടികളൊക്കെ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പോയി. ദിവസങ്ങൾ കഴിഞ്ഞു, ഒരു രണ്ടാഴ്ച കൂടെ കഴിഞ്ഞിരിക്കും, ഒരു 11 മണി സമയത്ത് ആ ഡോറ് തുറന്ന് അതിസുന്ദരിയായ ഒരു സ്ത്രീ കയറി വന്നു. അവർ വരും മുമ്പേ ഒരു സുഗന്ധം അവിടെ എത്തി. ഞാൻ ഞെട്ടി നോക്കുമ്പോൾ അത് കാളിദാസൻ്റെ വർണ്ണനയിൽ വിടർന്നതുപോലെ ഒരു സ്ത്രീ കയറി വന്നു. അവർ ആ സാരിയൊക്കെ അതിൻ്റെ ക്രാഫ്റ്റ് അനുസരിച്ചാണ് ഉടുത്തിരിക്കുന്നത്. സാരി പലരും ഉടുക്കും, പക്ഷേ ക്രാഫ്റ്റ് അനുസരിച്ച് ഉടുത്ത് ഒരു കടങ്കഥ പോലെ നിൽക്കുന്നു. സാർ, ഈ ഫയലിൻ്റെ കാര്യം എന്തായി? ഞാനത് വാങ്ങിച്ചു നോക്കി, വളരെ നമ്മൾ സജീവമായിട്ടുള്ളൊരു ഫയലാണ്. ഞാൻ പറഞ്ഞു, ഇത് ഓർഡറായല്ലോ. ഓർഡറായോ? ഓർഡറായി. അത് ശരി, ഇത് ഓർഡറായി, ടൈപ്പ് ചെയ്യാൻ പോയിരിക്കുന്നു. അതിൻ്റെ ജീവ നമ്പർ ഒന്ന് എഴുതരോ? എനിക്ക് കാണാതറിയുന്ന ഫയലാണ്. അതിൻ്റെ ജീവ നമ്പർ എടുത്തു. ഞാനൊരു കള്ളാസിൽ എഴുതുമ്പോൾ, ഡോ ഇനി വന്നേ എന്ന് അവർ തിരിഞ്ഞു നോക്കി വിളിക്കുന്നു. ഞാൻ നോക്കുമ്പോൾ ആ ഹാഫ് ഡോർ തുറന്ന് നമ്മുടെ സിഇഒ കയറി വരുന്നു. കേബാല ഗോപാല മേനൻ അദ്ദേഹം കയറി വരുന്നു. താനല്ലേ പറഞ്ഞത് ഒന്നും ആയില്ല, മന്ത്രിയുടെ മടി കിടക്കുന്നല്ലേ പറഞ്ഞത്, ഓർഡറായി, സാറ് പറഞ്ഞല്ലോ. സാർ ഓർഡർ എഴുതിയായിരുന്നു, എഴുതിയിട്ട് ഞാൻ ഇവരെ കൊടുത്തില്ല സാർ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊടുത്തു. അല്ല, ഞാൻ ഇങ്ങ എന്നാ മതി, ഇങ്ങ എന്നാ മതി, ഡോ ഇത് വെച്ചോ, ഇങ്ങോട്ട് കളയല്ലേ. അപ്പോൾ സത്യം, പറഞ്ഞപ്പോൾ തന്നെ അല്ലേ. അപ്പോൾ അവരെഴുന്നേറ്റിട്ട് പറഞ്ഞു, താങ്ക് യു സാർ, വളരെ ഉപകാരം. എന്നിട്ട് പുള്ളിയോട് പറഞ്ഞു, അത് പെട്ടിക്കകത്ത് വെച്ചോ, ബാ ഇറിഗേഷനിൽ പോവാ, ഇനി അവിടെ പോകുമ്പോൾ അറിയാം അവിടെ എന്തായെന്ന്. നോക്കുമ്പോൾ ഉണ്ട്, ഞാൻ അദ്ദേഹത്തെ നോക്കി, നോക്കിയപ്പോൾ ഉണ്ട് ഈ സുന്ദരിയുടെ പിന്നാലെ ആ പെട്ടിയും തൂക്കി ഒരു ബാല്യക്കാരനെ പോലെ എൻ്റെ മുഖത്ത് പോലും നോക്കാതെ അദ്ദേഹം ഇറങ്ങിപ്പോകുന്നു. സിഇഒ. ഇപ്പോൾ സിഇഒയുടെ ഫുൾ ഫോം എന്തായാലും വിഷയമല്ല, ജോലിയാണ് വിഷയം. ഞാനന്ന് ഉച്ചയ്ക്ക് എൻ്റെ അക്കാലത്തുണ്ടായിരുന്ന ചില സുഹൃത്തുക്കളെ കണ്ടപ്പോൾ പറഞ്ഞു, നമ്മുടെ മേനോൻ സാറില്ലേ, സാറിൻ്റെ അവസ്ഥ അറിയാം, ഇപ്പോൾ പുള്ളി സിഇഒ അല്ലേ, അത് തന്നെ സിഇഒ തന്നെ. ഞാൻ ഇക്കാര്യം പറഞ്ഞു, 100,000+ രൂപ അന്ന് തന്നെ ശമ്പളം ഉണ്ടായിരുന്ന ആളാണ്. ഞാൻ പറഞ്ഞു, അവരിപ്പോൾ ഒരു 350,000 കൊടുക്കും. പിന്നെ 350,000, 15,000 രൂപ കൊടുക്കും. ഇങ്ങനെ സർക്കാർ സർവീസ് ഇരുന്ന് പഞ്ചറായവനൊക്കെ എന്ത് കൊടുക്കാനാണ് 15,000 രൂപ കൊടുക്കും. ഇഷ്ടം. പിന്നീട് അദ്ദേഹത്തെ ഞാൻ കാണുന്നത് പത്രത്തിലാണ്, പ്രഭാതത്തിലാണ് എന്ന് പറഞ്ഞാൽ, ഈ വിധത്തിലല്ല നമ്മളുടെ ജീവിതം, ശിഷ്ടജീവിതം പോകേണ്ടത്. നമുക്ക് ചെയ്യാൻ നമ്മുടേതായ വഴിത്താരകളുണ്ട്. പുണ്യോളൻ ജേക്കബ് എന്ന് പറഞ്ഞൊരാൾ മലബാറിലുണ്ടായിരുന്നു. പുണ്യോളൻ ജേക്കബ്, ജേക്കബ് എന്നാണ് അയാളുടെ പേര്. അയാൾ പുണ്യോളൻ എന്ന് വിളിക്കാൻ കാരണം, പുള്ളിക്ക് ആളുകളെ സഹായിക്കുന്നതൊരു ഹരമാണ്. ആളുകളെ ഇങ്ങനെ സഹായിക്കും. പുള്ളി പള്ളി പോകാറില്ല, പള്ളി പോകാൻ ഇറങ്ങുമ്പോഴായിരിക്കും ഒരു ആക്സിഡൻറ്റ്, പിന്നെ പുള്ളി അതിൻ്റെ പിന്നാലെ പോകും. അടുത്ത പ്രാവശ്യം പള്ളി പോകാൻ ഇറങ്ങുമ്പോഴായിരിക്കും ഒരു നിലവിളി, ആരോ മരിച്ചെന്ന് ഫോൺ വന്നു, മരിച്ച് ഇവിടെയല്ല, മരിച്ച വേറെ എവിടെയാണ്, മരിച്ചെന്ന് ഫോൺ വന്നു. ആ ഫോണിൻ്റെ പുറകെ പോവാണ്. ഇങ്ങനെ ഒരിക്കലും പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല. പള്ളിയിൽ പോകാൻ പറ്റാതെ പള്ളിയിലെ അധികാരികൾ അദ്ദേഹത്തെ പള്ളിയിൽ നിന്ന് പുറത്താക്കി. ഒപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പേരും വീണു, പുണ്യോളൻ ജേക്കബ്. ഈ പുണ്യോളൻ ജേക്കബ് ഒരു ദിവസം യഥാർത്ഥ പുണ്യോളനെ സ്വപ്നത്തിലോ അല്ലാതെയോ എവിടെയെങ്കിലും വെച്ചോ കണ്ടു. യഥാർത്ഥ പുണ്യോളൻ
യഥാർത്ഥ പുണ്യോളൻ രസം. പുണ്യോളൻ അങ്ങനെ വെറും പുണ്യോളനാണ്, ഇത് പുണ്യോളൻ ജേക്കബ്. ഇപ്പോൾ പുണ്യോളൻ ജേക്കബ് നോക്കിയപ്പം യഥാർത്ഥ പുണ്യോളൻ്റെ കയ്യിൽ ഒരു ചെറിയ ബുക്ക് ബുക്ക് ഇരിക്കുന്നു അതിൻ്റെ കുപ്പായത്തിൽ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് ഈ ബുക്ക്? ചെറിയ ബുക്കല്ല, ഒത്തിരി സാമാന്യ വലിയ ബുക്കാണ്. എന്താ ഈ ബുക്ക്? ഇത് ജീസസിനെ സ്നേഹിക്കുന്നവരുടെ പുസ്തകമാണ്. എന്താ? ജീസസിനെ സ്നേഹിക്കുന്നവരുടെ, ആരാധിക്കുന്നവരുടെ, പൂജ ചെയ്യുന്നവരുടെ, ഹൃദയ പൂജ ചെയ്യുന്നവരുടെ പുസ്തകമാണ്. അവരുടെ പേരുകളാണിത്. പുള്ളിക്ക് വലിയ ആകാംക്ഷയായി. ജേക്കബ് പറഞ്ഞ ആ പുസ്തകം ഇങ്ങ് തരൂ. അതേ മറിച്ച് നോക്കി, എൻ്റെ പേരുണ്ടോ, എൻ്റെ പേരുണ്ടോ? അയാളുടെ പേര് കാണുന്നില്ല. അവസാനത്തെ പുറത്തിലും ജേക്കബിൻ്റെ പേര് കാണുന്നില്ല. ജേക്കബ് നിരാശയോടെ ആ പുസ്തകം തിരിച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹം പോക്കറ്റിൽ നിന്ന് എന്തോ എടുത്ത കൂട്ടത്തിൽ ഒരു ചെറിയ ബുക്ക് പൊങ്ങി വന്നു. അതെന്താണ്? അത് ജീസസ് സ്നേഹിക്കുന്നവരുടെ ബുക്കാണ്, ചെറിയ ബുക്കാണ്. ഇതുപോലെ ഒരുപാട് പേജ് വോളിയങ്ങളൊന്നുമില്ല. ജേക്കബ് ചോദിച്ചു, ബുക്കിൽ എൻ്റെ പേരുണ്ടോ എന്ന് നോക്കുമോ? നോക്കാമല്ലോ. അദ്ദേഹം തന്നെ എടുത്തു, മറിച്ചു. ആദ്യത്തെ പേര് ജേക്കബിൻ്റേതായിരുന്നു. ജീസസ് സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ആദ്യത്തെ പേര് ജേക്കബിൻ്റേതായിരുന്നു. ആ വിധത്തിൽ നിങ്ങളുടെ പേരുകൾ പതിയട്ടെ സർവേശ്വരൻ്റെ പുസ്തകത്തിൽ, നന്മയുടെ പുസ്തകത്തിൽ, ജീവിതം സാർത്ഥകമാക്കിയവരുടെ പുസ്തകത്തിൽ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ വിജയങ്ങളും ശിഷ്ടജീവിതം സമ്പുഷ്ടമാക്കുവാനുള്ള എല്ലാ വഴിത്താരകളും തുറക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നവവത്സര ആശംസകൾ ഒരിക്കൽ കൂടി വർഷിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്കെൻ്റെ നമസ്കാരം. മലയാള ഭാഷയുടെ ഭംഗി വിളിച്ചോതിയ പ്രൗഢഗംഭീരവും ഹാസ്യാത്മകവുമായ വാക്കുകൾക്ക് നന്ദി ശ്രീ സുദർശൻ സർ. തിരക്കേറിയ സാഹിത്യ സബരിയക്കിടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി ചിന്തോദീപകവും സരസവുമായ പ്രഭാഷണം നടത്തി പുരോത്സരാശംസകൾ നേർന്ന ശ്രീ സുദർശനൻ സാറിനെ ആദരിക്കാനായി പൊന്നാടയണിയിച്ച് ആദരിക്കാൻ മുതിർന്ന അംഗം ശ്രീ ഏബ്രഹാം സാറിനെ ക്ഷണിക്കുന്നു.